Hi friends, assalamu alaikum and welcome back to my channel Zida's World. അപ്പൊ ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പിസ്താഷ്യൽ റീയൂസ് ഐഡിയയുമായിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ എന്നോട് പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കാം. ഞാൻ ടൊമാറ്റോ കെച്ചപ്പിന്റെ ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം, പക്ഷെ അത് ഇതുപോലത്തെ പ്ലെയിൻ ബോട്ടിലാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനൊരു ബേസ് കോട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ബേസ് കോട്ട് കൊടുക്കാൻ എടുത്തിട്ടുള്ള ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം ഇതിനായി. അപ്പോൾ ഞാനിത് സ്പോഞ്ച് വെച്ചാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചും ചെയ്യാം, പക്ഷേ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും ഫുൾ പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ സ്പോഞ്ചിലാണ് കുറച്ച് പെട്ടെന്ന്, അപ്പോൾ നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മുഴുവനായി ഇത് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് അത്ര അങ്ങ് പെർഫെക്ഷനായി തോന്നുന്നില്ല. കാരണം അതിൻ്റെ സൈഡൊക്കെ ഒരു ഇത് കാണുന്നുണ്ട്, ആ ഗ്ലാസ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് കോട്ടും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് സെക്കൻഡ് കോട്ട് കൊടുക്കാം ഇതിന്. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ട് കോട്ടം എടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഗ്യാപ്പിൽ നമ്മുടെ മെയിൻ സംഭവമായ പിസ്താഷ്യൽസ് എടുക്കുക. അപ്പോൾ ഈ പിസ്താഷ്യൽസ് നമ്മൾ എന്ത് ക്രാഫ്റ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോഴോ അത് നന്നായി കഴുകി അതിൻ്റെ ആ ബ്രൗൺ സംഭവമൊക്കെ മാറ്റിയിട്ട് വേണം ഏത് ക്രാഫ്റ്റിനെയും ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ മൂന്ന് ഷെയ്ഡ്സ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ്, യെല്ലോ, റെഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ഇത് പെയിൻറ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മൂന്ന് കേട്ടോ അഞ്ച് കളേഴ്സ് പെയിൻറ് എടുത്തുള്ളൂ. ഞാൻ എക്സ്ട്രാ കൂടിയിട്ടുള്ളത് ഗ്രീനറി എന്ന ഷെയ്ഡും പിന്നെ സാപ്പ് ഗ്രീൻ എന്ന ഷെയ്ഡും ആണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബോട്ടിലെടുത്ത് നമ്മൾ ഇത് ഒരു ഫ്ലവർ പോലെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കാം ഒരു ഫ്ലവറിൻ്റെ ആ ഷേപ്പിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലവറിനെ പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഗ്ലൂ ഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഫെവിക്കോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം, ഗ്ലൂ ഗണിലെങ്കിൽ പെട്ടെന്ന് എടുക്കും, പെട്ടെന്ന് നമ്മുടെ ഇത് ഒട്ടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലവർ രീതി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫ്ലവർ പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കി വരുന്ന ഈ ഗ്ലൂവിൻ്റെ ഇതുണ്ടാകും, ഗ്ലൂ ഗണ്ണിൽ ഒട്ടിച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മൂന്ന് ഷെയ്ഡ്സിൽ ഞാൻ മൂന്ന് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലൊക്കാനായി ഇത് ഞാൻ ഇതുപോലത്തെ സ്റ്റോൺസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെയിൻറ്റും കൊടുക്കാം. നമ്മുടെ പണ്ടത്തെ മാലയിൽ നിന്നൊക്കെ ഇതുപോലത്തെ സ്റ്റോൺസൊക്കെ ഇട്ടിട്ടോ അത് നമ്മുടെ ഫ്ലവറിൻ്റെ നടുവിൽ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നല്ല രസമല്ലേ ഇത് കാണാൻ. ഞാൻ മൂന്ന് സ്റ്റോൺ തൊട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഈ പൂക്കൊരു പൂമുട്ട് ഉണ്ടാക്കണ്ടേ, അല്ലേ? നമ്മുടെ ഫ്ലവർ തന്നെ ബാക്കി വരുന്ന ആ ഷെൽസ് എടുക്കുക. ഞാൻ ഇപ്പോൾ യെല്ലോയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിൻ്റെ ആ സൈഡ് ഭാഗത്ത്. അതിനുശേഷം വേറൊരു യെല്ലോ ഷെൽസ് എടുത്ത് അതിലേക്ക് നേരെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിലൊട്ടിക്കാനായി ഇതുപോലെ ഗ്രീൻ പെയിൻ്റ് കൊടുത്ത്, ഇത് ഗ്രീനറി എന്ന ഷെയ്ഡുള്ളൊരു പെയിൻ്റാണ്, അത് ആ ഷെയ്ഡിൽ പെയിൻ്റ് കൊടുത്ത് പിസ്താഷ്യലെടുത്ത് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അത് ഇപ്പോഴത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭംഗി നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ മുട്ടയുടെ
പൂമുട്ടയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്ന് കളേഴ്സാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിത് ഓരോന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓരോ സൈഡ്. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ഇത് അലുമിനിയം കമ്പി ഫ്ലോറൽ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഓരോ ഫ്ലവറിൻ്റെ തായായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം മുട്ടിൻ്റെ അതിൻ്റെയൊക്കെ തയ. ഓക്കെ, ഇപ്പം നല്ല അടിപൊളിയായിത്തില്ല ഇത് കാണാൻ. ഇപ്പം ഞാൻ ഇത് അലുമിനിയം കമ്പി എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ കമ്പിയുടെ മേളിൽ ഈ ഒരു ഷെയ്ഡ് പെയിൻറ്റ് വെച്ച് ജസ്റ്റ് കൈ വെച്ചൊന്ന് ഡാബ് ചെയ്ത് ഇട്ടതാണ്. അപ്പം നന്നായി ഇതൊന്ന് ഗ്രീനായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ആ അതേ സെയിം ഷെയ്ഡ് വെച്ച് കൊടുത്ത പിസ്തഷ്യൽസാണ്, സാപ്പ് ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ലീവ്സായിട്ട് ഓരോ സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഷെൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മുഴുവനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് പോർഷൻ ഫ്രീ ആയി കൊടുക്കല്ലേ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ചിതാ ഇതുപോലത്തെ സ്റ്റിക്കി ഹാഫ് സ്റ്റിക്കി ബീഡ്സ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ എന്താക്കി ആ ലെയറ് ഫുള്ളായിട്ട് സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിനുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.